സൗന്ദര്യലഹരി കൃത്രി സർവമംഗളദദായ ശരാചാര്യവർ യേ നമ സൗന്ദര്യലഹരിയിൽ നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകത്തിൽ കിരീടം മുതൽ പാതാരവിന്ദം വരെയുള്ള വർണ്ണനയില കിരീടത്തിൻ്റെ സുന്ദരമായ വർണ്ണനയാണ് നാം മനസ്സിലാക്കിയത് അത് തുടർന്നുകൊണ്ട് നാൽപ്പത്തിമൂന്നാമത്തെ ശ്ലോകത്തിൽ പരാമ്പികയുടെ കേശവർണ്ണനയാണ് കേശവർണ്ണനയിൽ നീലവർണ്ണത്തോട് കർ കറുത്ത വർണ്ണത്തോടുകൂടിയ കാർക്കൂന്തലിൻ്റെ വർണ്ണന അതിനെ അജ്ഞാനത്തോടും അജ്ഞാനത്തിന് നിവാരണം ചെയ്യുന്ന ജ്ഞാനത്തോടും പ്രകാശത്തോടുമൊക്കെ ചേർത്ത് വർണ്ണിക്കുന്ന ഒരു വിചിത്രമായ രീതിയാണ് ഈ നാൽപ്പത്തി മൂന്നും നാൽപ്പത്തി നാലും ശ്ലോകങ്ങളിൽ കാണുന്നത് കേശവർണ്ണനയിൽ കേശത്തിൻ്റെ ഭാവന അതിൽ പറയുന്നുണ്ട് ധ്യാനിക്കുമ്പോൾ ഇപ്പോൾ കേശം എന്ന് പറഞ്ഞ് ധ്യാനിക്കാൻ ഇരുന്നാൽ ആ ധ്യാനത്തിന് വേണ്ട കേശത്തിൻ്റെ ആകാരവർണ്ണന ആവശ്യമാണ് എന്നാൽ മാത്രമേ സ്പഷ്ടമായ ഭാവന നമ്മുടെ ഉള്ളിലുണ്ടാകുള്ളൂ നമുക്കുണ്ടാകുന്ന ആ ഭാവനയുടെ ബലത്തിലാണ് ആ മനസ്സിലുണ്ടാകുന്ന ഭാവനയുടെ ബലത്തിലാണ് പരാമ്പികയുടെ ധ്യാനം ഉറയ്ക്കുക അതുകൊണ്ട് വർണ്ണിക്കുമ്പോൾ സ്പഷ്ടമായി തന്നെ വർണ്ണിക്കും എന്നാൽ അതിൽ തന്നെ നിൽക്കാതെ അത് വെറും ഒരു ആകാരവർണ്ണനയാക്കി നിർത്താതെ അതിനോടൊപ്പം വ്യാപകമായ ചിന്തനവും ചേർത്ത് പറയും ഇപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ തന്നെ അമ്മയുടെ മുഗുടത്തിൽ ധരിച്ചിരിക്കുന്ന ആ ചന്ദ്രശകലത്തെ വർണ്ണിക്കുമ്പോൾ ഗഗനത്തിലുള്ള ചന്ദ്രതാരകങ്ങള് സൂര്യ താരകാദികളുടെ പ്രതിബിംബം അവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു അപ്പോൾ മുകുടത്തോടു കൂടി ആ വ്യാപകമായ ഭാവനയും നമുക്ക് മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയും അങ്ങനെ വരുമ്പോൾ മാത്രമേ പരിഛിന്നമായ ഭാവനയിൽ നിന്നുകൊണ്ട് അപരിഛിന്നമായ തത്വത്തെ ചിന്തിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ മനസ്സിന് അങ്ങനെ ഒരു വ്യാപന വ്യാപ്യാപകമായ കൂടുതൽ വ്യാപ്തമായ ഒരു ഭാവനയും അവിടെ ചെയ്യാൻ കഴിയണം അതേ രീതിയിൽ തന്നെ ഇവിടെ കേശഭാരവർണ്ണനയും നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ വരികയാണ് അന്വയത്തിൽ ഹേ ശിവേ എന്നതാണ് ഇവിടെ സംബോധന തുളിത ദളിതേന്തിവരവനം ഘനസ്നിഗ്ധ്ലക്ഷണം തവ ചികുര നികുരമ്പം ധുനോതു അല്ലയോ ശിവേ തുളിതേന്ദിവരവനം തുളിതം തുളിതം എന്ന് പറഞ്ഞാൽ തുല്യമായത് സദൃശമായത് സദൃശമായ ദളിത വികസിച്ച ഇന്ദീവരം ഇന്ദീവരം എന്ന് പറഞ്ഞാൽ നീലത്താമരയാണ് ആ നീലത്താമരയോട് സാദൃശ്യമുള്ളത് ആ ഇന്ദീവര വനം വനം കൂട്ടം അപ്പോൾ തുല്യമായിട്ടുള്ള നീലത്താമരയുടെ ഒരു കൂട്ടം അതിൻ്റെ വർണ്ണം അപ്പം നീലത്താമര നീലവർണം എന്ന് പറയുമ്പോൾ കൃഷ്ണവർണ്ണത്തെയും നീലവർണത്തെയും ഒരുമിച്ചാണ് പറയാറ് സംസ്കൃതത്തിൽ നീലവർണം എന്നതിന് കൃഷ്ണവർണം കറുത്തവർണ്ണം എന്നും അർത്ഥമുണ്ട് അപ്പോൾ അതുകൊണ്ട് കറുപ്പിനെ പറയുന്ന സ്ഥലങ്ങളിലും നീലവർണത്തെ പറയാറുണ്ട് അങ്ങനെ രണ്ടും കൂടെ സമമായെടുക്കുകയാണെങ്കിൽ തുലിത ദളിതേന്തി വരവന വനമായിട്ടുള്ള തുല്യമായ വികസിച്ച നീലത്താമരകളുള്ള ഒരു വനം ഒരു കൂട്ടം ഒരു കൂട്ടം നീലത്താമരകളുടെ ആ വർണ്ണം പിന്നെയോ ഘന ഘനസ്നിഗ്ധശ്ലക്ഷണം ആ കേശഭാരം ആ കേശം ഘനമായിട്ടുള്ളതാണ് അതുപോലെ സ്നിഗ്ധമാണ് എണ്ണ തേച്ച് മിനുസപ്പെടുത്തിയത് അല്ലെങ്കിൽ കേശത്തിൽ എണ്ണ തേച്ച് കുളി ഒക്കെ കഴിഞ്ഞിട്ട് എണ്ണ തേച്ച് മിനിസപ്പെടുത്തിയ ആ കേശത്തിൻ്റെ തിളക്കം ആ സ്നിഗ്ധമായിട്ടുള്ള എണ്ണ വിരട്ടി അതുപോലെ ശ്ലക്ഷണമായിട്ടുള്ള മൃദുവായിട്ടുള്ള ഇത് മൂന്നും കേശത്തിൻ്റെ ലക്ഷണമാണ് അത് നല്ല ഘനമായിട്ടുള്ള കേശമാണ് സ്നിഗ്ധമാണ് അതുപോലെ ശ്ലക്ഷണമാണ് മൃദുവാണ് ചികുര നികുരമ്പം ചികുര നികുരമ്പം കേശപാശം നികുരമ്പം ചികുരങ്ങളുടെ നികുരമ്പം ചികുരം എന്ന് പറഞ്ഞാൽ കേശമാണ് നികുരമ്പം അതിൻ്റെ കൂട്ടം അപ്പോൾ ആ കേശകൂട്ടം തവശിവേ ഇതാണ് കേശത്തിൻ്റെ ആകാരവർണ്ണനയായിട്ട് പറയുന്നത് തുളിതതെളിതേന്തി വരം വനം അതിൻ്റെ കളറ് ഘനസ്നിഗ്ധം അതിൻ്റെ ഗുണം ചികുരനിഗുരമ്പം അത് കേശമാണ് എന്ന് പ്രകടിപ്പിച്ചു അല്ലയോ ശിവേ ഈ കേശഭാരം നഹാധ്വാതം ധുനൂതു ഇതാണിവിടെ ആശ്ചര്യമായിട്ടുള്ളത് ആ അമ്മയുടെ കേശഭാരം നമ്മുടെ ഉള്ളിലുള്ള അന്ധകാരത്തെ അജ്ഞാനത്തെ ധ്വാന്തം നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനത്തെ ധുനോതു അത് ഇല്ലാതാക്കട്ടെ നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനത്തെ നീക്കം ചെയ്യട്ടെ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് ഇതിൽ നഹ എന്ന ബഹുവചന പ്രയോഗമാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള അജ്ഞാനത്തെ നീക്കം ചെയ്യുന്നതായിട്ട് മാറട്ടെ ഇവിടെ എങ്ങനെയാണ് കേശഭാരം അജ്ഞാനത്തെ നീക്കം ചെയ്യുന്നത് എന്ന സാമാന്യ ബുദ്ധിയിൽ ഒരു സംശയം തോന്നാം എന്താണ് ഇവിടുത്തെ ഭാവന അപ്പം ഇവിടെ ഉത്പ്രേക്ഷ തന്നെയാണ് വാസ്തവത്തിൽ കേശം എങ്ങനെയാണ് അജ്ഞാനനിവാരണം ചെയ്യുന്നതെന്ന് ആർക്കും പറയാൻ കഴിയില്ല പക്ഷേ ആ കേശ പറയുന്നതിനോടൊപ്പം ഘനസി സ്നിഗ്ധശ്ലക്ഷണം എന്നുകൂടി അവിടെ വിശേഷണം പറഞ്ഞു അതുപോലെ ഇന്ദീവരത്തിൻ്റെ നീലത്താമരയുടെ വർണ്ണവും അവിടെ ചേർത്തു എന്നിട്ടാണ് കേശത്തെ വർണ്ണിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഘനമായിട്ടുള്ള കേശം തമസിനോട് തുലന ചെയ്യാവുന്ന കേശം അല്ലെങ്കിൽ കറുത്തവർണ്ണമായിട്ടുള്ള ആ കേശം നമ്മുടെ ഉള്ളിലുള്ള അന്ധകാരമാകുന്ന നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനത്തെ ഇല്ലാതാക്കുന്നു അവിടെ ഭാവന ആ ഭാവനയിൽ നമ്മുടെ ഉള്ളിൽ തന്നെ എന്ന് പറയുമ്പോൾ അവിടെ ബഹുവചനം പ്രയോഗിച്ചു ചില സാധകർക്ക് സംശയമുണ്ടായിട്ടുണ്ട് ഈ സൗന്ദര്യലഹരി എല്ലാവർക്കും ചൊല്ലാമോ അല്ലെങ്കിൽ സൗന്ദര്യലഹരി സാമൂഹ്യമായിട്ട് ചൊല്ലുന്നത് ശരിയാണോ എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട് അത് അങ്ങനെ സാമൂഹ്യമായിട്ട് ചൊല്ലാം എന്നതിന് ഒരു പ്രമാണമാണ് ആചാര്യസ്വാമിജികൾ തന്നെ എല്ലാ സ്ഥലത്തും നഹ എന്ന ബഹുവചനമാണ് പ്രയോഗിച്ചിരിക്കുന്നത് ബഹുവചനം പ്രയോഗിച്ചതുകൊണ്ട് നമുക്ക് നമുക്കെല്ലാവർക്കും നമുക്ക് വേണ്ടി നാമെല്ലാം എന്ന പ്രയോഗം കൊണ്ട് തന്നെ സാമൂഹ്യമായിട്ട് ചെയ്യാവുന്നതാണ് എന്ന് തെളിയിക്കാം എന്നല്ല പറയുന്നത് പക്ഷേ ആ പ്രയോഗത്തിൽ അങ്ങനെ ഒരു സൂചന തീർച്ചയായിട്ടുമുണ്ട് എല്ലാവരും ഒരുമിച്ച് ഒരു കാര്യം ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ച് അതിൻ്റെ ഫലം വേണ്ടി വരുമ്പോഴാണ് നാം എന്ന് നമ്മൾ ബഹുവചനം പ്രയോഗിക്കുക ആ ബഹുവചനത്തിൽ താല്പര്യമുണ്ട് അപ്പം അതുകൊണ്ട് ഈ ശ്ലോകത്തിലും അടുത്ത ശ്ലോകത്തിലുമൊക്കെ ആചാര്യസ്വാമിജികൾ നഹ എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് അമ്മയുടെ കാർക്കൂന്തൽ കാ കരിനീല വർണ്ണമുള്ള കാർക്കൂന്തൽ നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനം നീക്കുന്നതാകുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ മഹത്തായ ഒരു ഭാവനയാണ് മഹത്തായ കാര്യമാണ് കാർക്കൂന്തലിൻ്റെ സൗന്ദര്യം മാത്രമല്ല വർണ്ണിക്കുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സൗന്ദര്യ സൗന്ദര്യവർണ്ണനയോടുകൂടി അതിൻ്റെ ഫലവും അതിൻ്റെ വ്യാപകതയും അവിടെ പറയുന്നുണ്ട് അപ്പോൾ കാർക്കൂന്തലിൻ്റെ കറുപ്പ് അജ്ഞാനത്തിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ആ അജ്ഞാനത്തെ നിവാരണം ചെയ്യാൻ അതുതന്നെ സഹായിക്കുന്നു എന്നതാണ് ഇവിടെ ഭാവന ഇനി അടുത്ത വരികളിൽ ആ കാർക്കുന്തലിൻ്റെ സൗരഭ്യത്തെ കുറിച്ചാണ് വർണ്ണിക്കുന്നത് യതീയം സഹജം സൗരഭ്യം ഉപലബ്ധും അസ്മിൻ ബലമഥനവാടീ വിടപിനാം സുമനസഹ വസന്തീതി മന്യേ ഞാനങ്ങനെ ചിന്തിക്കുന്നു എൻ്റെ ഭാവന അങ്ങനെ പോകുന്നു എന്താണ് ആ ചികുരനികുരമ്പത്തിൻ്റെ കേശപാശത്തിൻ്റെ യതീയം സൗരഭ്യം ഏതൊന്നിൻ്റെ സൗരഭ്യം സഹജമുപലബ്ധും സുമനസ സഹജമായിട്ട് സ്വാഭാവികമായിട്ട് പ്രാപിക്കാൻ വേണ്ടിയിട്ട് പുഷ്പങ്ങൾ സുഗന്ധിതങ്ങളായ പുഷ്പങ്ങൾ ലളിതാ സഹസ്രനാമത്തിൽ ചെമ്പകാശോക പൊന്നാക സൗഗന്ധികലസത്കച എന്നൊരു വർണ്ണനയുണ്ട് ആ വർണ്ണനയോട് ചേർക്കുകയാണെങ്കിൽ ചെമ്പകവും അശോകവും പുന്നാകവും ഒക്കെ അതിൻ്റെ സൗഗന്ധത്തെ അതിൻ്റെ സുഗന്ധത്തെ പ്രാപിക്കുന്നത് അമ്മയുടെ തന്നെ കാർക്കൂന്തലിൽ നിന്ന് വമിക്കുന്ന സൗഗന്ധം കൊണ്ടാണ് സുഗന്ധം കൊണ്ടാണ് എന്നാണ് ഇവിടെ ഭാവന ചെയ്യുന്നത് സാധാരണ വേണ്ടിയിരുന്നത് പുഷ്പങ്ങൾ ചൂടുമ്പോൾ പുഷ്പങ്ങളിൽ നിന്ന് സുഗന്ധം കേശത്തിലേക്ക് പോവുകയാണ് പതിവ ഇപ്പോൾ അമ്മമാരൊക്കെ കേശത്തിൽ തുളസിപ്പൂവും അതുപോലെ പിച്ചിപ്പൂവും മുല്ലപ്പൂവും ഒക്കെ ചൂടുമ്പോൾ ആ പൂവിൻ്റെ സുഗന്ധം കേശത്തിൽ വ്യാപ്തമാകുന്നു അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നാൽ ഇവിടെ തിരിച്ചാണ് പറയുന്നത് ഇവിടെ പൂക്കൾ ചിന്തിക്കുകയാണ് സുമനസഹ എന്ന് പറഞ്ഞാൽ പൂക്കളാണ് പൂക്കൾ ചിന്തിക്കുന്നത് ആ അമ്മയുടെ കേശപാശത്തിൽ ചേർന്നിരുന്നാൽ അതിനോടടുത്തിരുന്നാൽ അതിൻ്റെ സ്വാഭാവികമായ സൗ സുഗന്ധം ഔ സൗരഭ്യം നമുക്ക് ലബ്ധമാകും എന്ന് ചിന്തിച്ചുകൊണ്ട് വസന്തി അസ്മിൻ ഈ കേശപാസത്തിൽ ആ സുമനസ്സുകൾ പൂക്കൾ വന്നിരിക്കുന്നു ഏത് പൂക്കളാണ് പൂക്കൾ ഏതൊക്കെയാണ് എന്നുകൂടി പറയുകയാണ് ബലമഥനവാടീവിടപിന ആചാര്യസ്വാമിജികളുടെ കവിത്വവും ശബ്ദപ്രയോഗവും ശബ്ദലാളിത്യവും ഇങ്ങനെ ഇവിടെ ഒരു സൗന്ദര്യപ്രവാഹം പോലെ തന്നെ പ്രവഹിക്കുകയാണ് ബലമഥനൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രനാണ് ൻ ബലൻ ബലാസുരൻ എന്ന അസുരനെ ഹനിച്ചതുകൊണ്ടാണ് ഇന്ദ്രന് ബലമഥനൻ എന്ന പേര് വന്നത് ബലമഥനവാടീ ബലമഥനവാടി ഇന്ദ്രൻ്റെ പൂന്തോട്ടം ആ ഇന്ദ്രൻ്റെ പൂന്തോട്ടത്തിലെ കൽപ്പവൃക്ഷങ്ങളുടെ പൂക്കൾ വാടി വിടപിനാം സുമനസഹ അങ്ങനെയുള്ള അത് വെറുതെ ഉള്ള പൂക്കളല്ല ഇപ്പോൾ ചമ്പകാശോകുന്നാകാദി പൂക്കളൊക്കെ അവിടെ ഉണ്ട് എന്ന് വെച്ചോളൂ എന്നാൽ കൽപ്പവൃക്ഷത്തിൻ്റെ പൂക്കൾ അതിന് സൗരഭ്യം ലഭിക്കാൻ അമ്മയുടെ കാർക്കൂന്തലിനോട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ അത്രയും സൗരഭ്യമുള്ളതാണ് എന്ന് എനിക്ക് തോന്നുന്നു മന്യെ എന്ന് ഞാൻ ചിന്തിക്കുന്നു എന്നാണ് ആചാര്യസ്വാമജികളുടെ ഭാവന ചെയ്യുന്നത് അത്യന്തം ഉത്കൃഷ്ടമായ അതായത് വർണ്ണനയിൽ എത്രത്തോളം ഉത്കൃഷ്ടമായി വർണ്ണിക്കാൻ പറ്റുമോ അത്രയും ഉത്കൃഷ്ടമായ വർണ്ണനയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കാർക്കൂന്തലിനെ അജ്ഞാന നിവാരണത്തിന് ഹേതുവായി പറഞ്ഞുകൊണ്ട് ആ കാർക്കൂന്തലിലെ സൗരഭ്യം എത്ര അധികമാണ് എന്ന് കാണിക്കാൻ സ്വർഗത്തിലെ കൽപ്പവൃക്ഷങ്ങളുടെ പുഷ്പങ്ങളുണ്ടെങ്കിൽ ആ പുഷ്പങ്ങൾക്ക് സൗരഭ്യമുണ്ടെങ്കിൽ ആ സൗരഭ്യം അവർ ആ പുഷ്പങ്ങൾക്ക് മതിയാകുന്നില്ല ആ പുഷ്പങ്ങൾ സൗരഭ്യം പ്രാപ്തമാ പ്രാപ്തമായിരിക്കുന്നത് അമ്മയുടെ കാർക്കൂന്തലിൻ്റെ സൗരഭ്യത്തിൽ നിന്നാണ് എന്ന് ഉത്കൃഷ്ടമായിട്ട് ഇവിടെ ഭാവന ചെയ്തു ചേർത്തു അപ്പോൾ ഇതിൽ ഈ വർണ്ണന വരുമ്പോൾ വർണ്ണനയില് ഭാവനയുടെ ഉത്കൃഷ്ടതയാണ് അതിന് ഭാവനയെ ഉറപ്പിക്കുന്നത് അപ്പോൾ അത്രയും അതിശയമായ ഭാവന വരുമ്പോൾ ഇങ്ങനൊരു ഭാവം ഇവിടെ വരുമ്പോൾ തന്നെ ആ മനസ്സിൽ ഏകാന്തതയും ശാന്തതയും ആ ദിവ്യമായ രൂപത്തെ മനസ്സിൽ ഉൾക്കൊള്ളാനുള്ള ആ ഒരു പ്രേരണയും ഉത്സാഹവും ഉള്ളിൽ നിന്ന് വരും അപ്പോൾ സർവശക്തിയായ പരമേശ്വരിയുടെ ഈ രീതിയിലുള്ള വർണ്ണന ഇത്രയും സുന്ദരമായി സൗന്ദര്യ ലഹരിയിലല്ലാതെ മറ്റെവിടെയും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ സ്വയം തന്നെ സൗരഭ്യം പ്രാപിച്ചു എന്ന് പറയുമ്പോൾ പ്രകൃതി തത്വത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രകൃതിയുടെ വർണ്ണനയിൽ നോക്കുകയാൽ പ്രകൃതിയിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് പുഷ്പങ്ങളും പുഷ്പവാടികയും ഒക്കെ ഉണ്ടാകുന്നത് പുഷ്പങ്ങളുടെ സൗരഭ്യവും പ്രകൃതിയുടെ തന്നെ ഫലമാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ പരാശക്തിയുടെ ആ വ്യാപക രൂപത്തിൽ പരാശക്തിയുടെ തന്നെ അനുഗ്രഹം കൊണ്ടാണ് ഈ പുഷ്പങ്ങൾക്ക് സുഗന്ധമുണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് ഭാവന ചെയ്യാം അതാണ് അവിടെ പരമാത്മാവിൻ്റെ ഭാവന ഈ രീതിയിൽ നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകം അമ്മയുടെ ത്രിപാദങ്ങളിൽ ഈ കേശവർണ്ണനയോടുകൂടിയ ആ ശ്ലോകം ത്രിപാദങ്ങളിൽ അർപ്പിക്കാം അത് നമ്മുടെ അജ്ഞാനത്തെ നിവാരണം ചെയ്ത് ജ്ഞാനത്തെ പ്രകടിപ്പിക്കുന്നതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം तव जननिवाचां स्तुतिरियम्